എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ ഇന്ന് നിങ്ങളെ അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവരും കൂടുതലായിട്ട് ഏറ്റവും അധികം എന്നോട് ചോദിച്ച ഒരു കാര്യവും, അതായത് എല്ലാവർക്കും ഏറ്റവും അധികം അറിയേണ്ട ഒരു കാര്യം കൂടി വ്യക്തമായി അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെ പറ്റിയാണെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലിനെ പറ്റിയാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. മുടി കൊഴിച്ചിൽ, അതിലെങ്കിൽ കഷണ്ടിയിൽ മുടി വരും എന്നുള്ള പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് യാഥാർത്ഥ്യമാണോ എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ പുറമെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് മുടി പുതിയത് വളർത്താൻ പറ്റും എന്നുള്ള ഒരു സ്ഥിതി, ഒരു വാസ്തവം ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വ്യക്തമായിട്ടിത് ശ്രദ്ധിച്ച് കേൾക്കുക. അത് കുറച്ച് ലോങ് വീഡിയോ ആണ്. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ പ്രശ്നത്തിന് എന്തായാലും വ്യക്തമായിട്ടുള്ളൊരു പരിഹാരം കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അധികവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ട്രാൻസ്പ്ലാന്റേഷൻ വളരെ നല്ല പ്രൊസീജിയർ തന്നെയാണ്. അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് വളരെ റെയറാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു 45 വയസ്സിൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം എന്താ വെച്ചാൽ, ചില ട്രാൻസ്പ്ലാന്റേഷൻസിൽ കണ്ടുവരുന്നത് എല്ലാം സക്സസ് ആവണമെന്നില്ല. അതിൽ ചില കേസസിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രായത്തിൽ തന്നെ അത് വഹിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്ത് കാണാൻ തുടങ്ങും. അതും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 45 വയസ്സിന് ശേഷമാണെങ്കിൽ പ്രശ്നമില്ല. കാരണം വേറെ ഓപ്ഷൻസ് നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റെം സെൽ തെറാപ്പി പോലത്തെ മെത്തേഡ്സൊക്കെ നമുക്കൊരു 45-50 വയസ്സാകുമ്പോൾ നോക്കിയും കണ്ടു യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഫോളിക്കിൾസ് വയബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ നല്ല വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഇനി എന്താണ് ഈ സ്റ്റെം സെൽ തെറാപ്പി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഹെയർ സ്കാൽപ്പിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന, നിങ്ങളൊരു മുടി പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ഉണ്ട പോലത്തെ ഒരു സാധനം കണ്ട, ഒരു റൗണ്ട് കളർ ഉണ്ട, ലൈക്ക് എന്താ പറയുക, ഒരു ബോൾ പോലത്തെ, അതിന് പറയുക നിഷേ, NICHE എന്നാണ് പറയുക. അതാണ് റൂട്ടിലോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ടിൽ അല്ലെങ്കിൽ ഈ ഹെയർ ഫോളിക്കിളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ നിഷേൻ്റെ ചുറ്റും എല്ലാ മനുഷ്യന്മാർക്കും സ്റ്റെം സെൽസ് ഉണ്ട്. ഈ സ്റ്റെം സെൽസാണ് ഈ നിഷേനെയും ഈ ഫോളിക്കിളിനെയും ബൈൻഡ് ചെയ്യിപ്പിച്ച് സ്ട്രോങ് ആയിട്ട് നിർത്തുന്നത്. എപ്പോഴാണോ സ്റ്റെം സെൽസ് ഡാമേജ് ആയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത്ത് കുറയും, അങ്ങനെ മുടി പോവും. അത് ഏത് ഫാക്ടറിലാണെങ്കിലും എന്ത് കണ്ടീഷൻ കൊണ്ടുള്ള മുടി ഒഴിച്ചിലാണെങ്കിലും ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റെം സെൽസ് എങ്ങനെ ഡാമേജ് ആയത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ ഏതൊരു സെൽസിനെയും കോശങ്ങളെയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്റ്റെം സെൽസ്. ബോൺ മാരോ എന്നാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റെം സെൽസ് ഉള്ളത്. പക്ഷേ നമ്മൾക്ക് വാസ്റ്റായിട്ട് സ്റ്റെം സെൽസ് ഉണ്ട് എന്നാണ് പഠനത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്, എല്ലാ സ്ഥലത്തും ഇൻക്ലൂഡിങ് നമ്മുടെ സ്കിന്നിൽ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെം സെൽസ് നമ്മൾ കറക്റ്റ് ആക്ടിവേറ്ററെ കറക്റ്റ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഡാമേജ് ആയിട്ടുള്ളതാണെങ്കിലും നമുക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റും എന്ന് തെളിഞ്ഞ കാര്യമാണ്. അതായത് റീജനറേഷൻ പോസിബിളാണ് ഈ സ്റ്റെം സെൽസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ സ്റ്റെം സെൽസിനെ ഡാമേജ് ആയത് കാരണമാണല്ലോ മുടി കൊഴിയുന്നത്. അപ്പോൾ അതിനെ ആക്ടിവേറ്റർ വെച്ചിട്ട്, അതായത് ഓരോ മനുഷ്യനും എല്ലാവർക്കും ഈ സ്റ്റെം സെൽസ് ഉള്ളത് ഡിഫറൻസ്, അതിന് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് എമൗണ്ട് ഓഫ് ആക്ടിവേറ്റേഴ്സ് കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു 10 ml ഒരു ആക്ടിവേറ്റർ കൊടുത്തു എന്നൊക്കെയാ, അതായിരിക്കില്ല ചിലപ്പോൾ വേറെ ആൾക്ക് 8 ml മതിയായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ അവർ തന്നെ ബ്ലഡ് എടുക്കുന്നത്. അതായത് അതാത് പേഷ്യൻറ്റിനെ ബ്ലഡ് എടുത്തിട്ടാണ് നമ്മൾ ഈ ആക്ടിവേറ്റേഴ്സിനെ 4 എണ്ണത്തിന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. കോൺസെൻട്രേഷൻ മെത്തേഡ് വഴിയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അത് എന്നിട്ട് ഒരു 30° ആംഗിളിൽ ഡെർമിസിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അങ്ങനെയാകുമ്പോൾ അവിടുത്തെ സ്റ്റെം സെൽസിന് വളരെയധികം വയബിളായിട്ട് വൈറ്റാലിറ്റി ഇൻക്രീസ് ആകും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ആക്ടിവേറ്റർ കിട്ടി, അപ്പോൾ ഒരു കേടായത് റീജനറേഷൻ തുടങ്ങും, നന്നാവാൻ തുടങ്ങും. അത് റീജനറേറ്റ് ആയി പഴയതുപോലെ ആകുമ്പോൾ മുടി വരാനും തുടങ്ങും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതും PRP എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അതെന്താണ് വ്യത്യാസം? ഇതും സ്റ്റെം സെൽസും PRP എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, PRP നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് യൂസ് ചെയ്യണു. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫങ്ഷനാണ് അവിടെ സ്കാറിങ്ങും ഫൈബ്രോയിഡൊക്കെ മീൻസ് ഇതൊക്കെ വെച്ചിട്ട് ഫൈബ്രിൻസൊക്കെ വെച്ചിട്ട് അവിടെ ഫൈബ്രിൻസ് പ്രൊഡക്ഷനും അതേപോലെ സൈറ്റോകൈൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ മുടി വരുത്തുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ആയുസ് തീരുമ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സിന് നിശ്ചിത സമയം മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ തീരുമ്പോൾ അവിടുത്തെ മുടി ഫോമേഷനും കുറയും, അതേപോലെ കൊഴിഞ്ഞും പോവും. അതാണ് PRP നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ സ്റ്റെം സെൽസിൽ അത് ആവശ്യം വരുന്നില്ല എന്നുള്ളത് ഒരു വളരെ ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ്. കാരണം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ ആക്ടിവേറ്റർ കൊടുത്തിട്ട് അതിനെ ബാക്കിയുള്ള പരിപാടി, അതായത് ആക്ടിവേറ്റർ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്റ്റെം സെൽസ് ആണ്. അതാത് ശരീരത്തിൽ നേരത്തെ അയാൾക്കുണ്ടായിരുന്ന സ്റ്റെം സെൽസ് പഴയതുപോലെ റീജനറേഷനിലോട്ട് പോകണു. അപ്പോൾ അത് അങ്ങനെ ഡാമേജ് ആയോ അല്ലെങ്കിൽ നിന്ന് പോവുക ഒന്നുമില്ല.
ഈ സ്റ്റെം സെൽ തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്ന മെത്തേഡ് ആണ് ഞാൻ എന്തായാലും പ്രിഫറബിളായിട്ട് എല്ലാ പേഷ്യൻസിനും ഒരു 45 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് കൊടുക്കാറ്. അത് അതിൻ്റെ ഗുണങ്ങൾ കുറേ ഉണ്ട്, സേഫാണ്, ഒരു മണിക്കൂർ കൊണ്ട് പരിപാടി തീരും, അതേപോലെ തന്നെ റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല, അതേപോലെ തന്നെ ഡയറ്റും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൻ്റെ അപ്പുറം വലിയൊരു ഡയറ്റ് സ്ട്രിക്റ്റ് ഡയറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ വേറെ ഉപകാരം എന്താ വെച്ചാൽ ഇതിന് വേറെ രീതിയിൽ ഹെഡ് ഏക്കോ റാഷസ് അങ്ങനെ ഒന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഒരു 90 ഡേയ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് പോവുകയാണെങ്കിൽ. പിന്നെ മെയിനായിട്ട് എമൗണ്ട് വളരെ കുറവാണിത്. ട്രാൻസ്പ്ലാന്റേഷൻ 40,000 വരുമ്പോൾ ഇതിന് 10,000 ഉള്ളിൽ ഒരു സിറ്റിംഗ് കഴിയും. അത്രയും ഒരു ഗുണമുള്ള സാധനമാണ്. അപ്പോൾ ഇതിപ്പോൾ കേരളത്തിൽ തുടങ്ങി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ഒരു 5 ഇയേഴ്സ് കൊണ്ട് ഇതായിരിക്കും തരംഗം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.